ഇന്ന് ക്ലാസ് റൂമിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു ഇക്കണോമിക്സിലെ മൈക്രോ ഇക്കണോമിക്സിലെ നാല് അഞ്ച് ആറ് ചാപ്റ്ററുകൾ നാലാമത്തെ ചാപ്റ്റർ അറിയാലോ തിയറി ഓഫ് ഹോം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഞ്ച് മാർക്കറ്റ് ഇക്വലിബ്രിയം ആറാമത്തെ നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഫോക്കസ് ഏരിയകളൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഒരു രണ്ട് മൂന്ന് പേപ്പറുകൾ എടുത്ത് ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് പരിചയപ്പെടുക അതിനൊന്ന് ആൻസർ ചെയ്യാം ഇപ്പോൾ തിയറി ഓഫ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആ നാലാമത്തെ ചാപ്റ്ററിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ റവന്യൂ അത്രയാണ് ഫോക്കസ് ഏരിയയിൽ വന്നിരിക്കുന്നത് എന്നാൽ ഇക്വലിബ്രിയം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഏറെക്കുറെ വലിയൊരു ഭാഗവും വന്നിട്ടുണ്ട് അവിടെ ഇക്വലിബ്രിയം ഇക്വലിബ്രിയം കണ്ടീഷനെ കുറിച്ച് പറയുന്നു എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ പിന്നെ ആപ്ലിക്കേഷൻസ് അവിടെയാണ് പ്രൈസ് സീലിംഗ് ഫ്ലോർ പ്രൈസ് അങ്ങനെ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ അതിൽ പ്രതിപാദിച്ചു പോയിട്ടുണ്ട് നമ്മൾ വിശദമായിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ അത് ആ ഫോക്കസ് ഏരിയ എടുത്ത് ഡിസ്കസ് ചെയ്തതാണ് പിന്നെ നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സിമ്പിൾ മൊണോപ്ലി അതിൻ്റെ ഫീച്ചേഴ്സും അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും ഇത്രയാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട് വന്നിരുന്നത് എന്നാൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഫോക്കസിലൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് നമുക്കറിയാം അത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ റഫറ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഭാഗങ്ങളെ കൂടുതലായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠനം നടത്തണം മുൻ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിൽ ഫോക്കസ് ഏരിയയിലുള്ളതും ഔട്ട് ഓഫ് ഫോക്കസും നമുക്ക് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് അതിൻ്റെ സ്വഭാവം പരിശോധിച്ച് അതിനൊന്ന് ആൻസർ ചെയ്യാം അത് വളരെയധികം ഉപകാരപ്രദമാവും നമ്മുടെ മാർച്ച് എക്സാമിനേഷനിലേക്ക് നമുക്കൊരു ആവും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്തു നോക്കാം മൈക്രോ എക്കണോമിക്സിലെ നാല് അഞ്ച് ആറ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനൊക്കെ അതിൻ്റെ ആൻസർ പോയിൻറ്റുകൾ മാത്രമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ മുൻ വർഷങ്ങളിലെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിരിക്കുകയാണ് തൊട്ട് മുന്നേ നടന്ന പബ്ലിക് എക്സാമിൻ്റെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മൂന്ന് ചാപ്റ്ററുകളിൽ നിന്നായി ആവർത്തിച്ച് കണ്ട ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡ് ഇതായിരുന്നു ടോട്ടൽ റവന്യൂ കവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എത്ര യൂണിറ്റ് വാങ്ങണമെങ്കിലും സിംഗിൾ പ്രൈസാണ് ഒരേ വിലയാണ് അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് അപ്പ്വേർഡ് റൈസിങ് ആണ് ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ അവിടെ സീറോയിൽ നിന്ന് അതെങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിരിക്കും ടോട്ടൽ റവന്യൂ കറവ് പിന്നീട് കണ്ട ഒരു ക്വസ്റ്റ്യൻ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻഷുർസ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്താണ് ഉറപ്പ് വരുത്താൻ നോർമൽ പ്രോഫിറ്റാണോ ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് അവിടെ നോർമൽ പ്രോഫിറ്റാണ് ആ മാർക്കറ്റിൽ നിലനിൽക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ അണ്ടർ മൊണോപ്പിളി മാർക്കറ്റ് സിറ്റുവേഷൻ ഇഫ് മാർജിനൽ റവന്യൂ ഈസ് പോസിറ്റീവ് മാർജിനൽ റവന്യൂ പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും ഇലാസ്റ്റിക് ഡിമാൻഡായിരിക്കും ഇപ്പോൾ ബി ഇ ഡി ഗ്രേറ്റർ ദൻ വണ് എന്നുള്ളതാണ് അതിലാൻസറായിട്ട് നമുക്ക് കിട്ടുക പിന്നീട് കണ്ടൊരു ക്വസ്റ്റ്യൻ ഡിഫൈൻ ഒലികോപ്പള്ളി മാർക്കറ്റ് ലിസ്റ്റ് എനി ടു വെയ്സ് ബൈ വിച്ച് ഫേംസ് ഇൻ ഒലികോപ്പിളി മാർക്കറ്റ് ബിഹേവ് ഇവിടെ ഒലികോപ്പള്ളി മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണ് അൽപാതീശത്തെ വ്യാപാരം രണ്ടിൽ കൂടുതൽ എന്നാൽ എന്നാലൊരുപാടില്ല അങ്ങനെ ഉള്ള വിൽപ്പനക്കാരുള്ള ഒരു കമ്പോളമാണ് ഒലികോപ്പുള്ളി എന്ന് പറയുന്നത് അവിടെ കൊളൂസീവ് ഉണ്ട് നോൺ കൊളൂസീവ് ഉണ്ട് പരസ്പരം മത്സരിച്ചും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പ്രൈസ് ലീഡർഷിപ്പോടു കൂടി അത്തരത്തിലുള്ള മാർക്കറ്റുകളും അവിടെ കാണാൻ സാധിക്കും രണ്ടിൽ കൂടുതൽ എന്നാൽ ധാരാളം വിൽപ്പനക്കാരില്ലാത്ത ഒരു കമ്പോളത്തെയാണ് ഒലിഗോ പുളി അല്പാധീശത്ത കമ്പോളം എന്ന് പറയുന്നത് അവിടെ ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഒരുപാട് വാങ്ങുന്നവരുണ്ടാവും ബയ്യേഴ്സ് ലാർജ് നമ്പർ ഓഫ് ബയ്യേഴ്സ് ആയിരിക്കും എന്നാൽ പരസ്പരം ഇവിടെ ഒരു പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും ഒരു ഒരു കമ്പനി അതിൽ ലീഡ് ചെയ്യുന്നവരായിരിക്കും അങ്ങനെ പറയുന്ന ഫീച്ചേഴ്സൊക്കെ അവിടെ കാണാൻ സാധിക്കും ഇവിടെ കൊളൂസീവ് നോൺ കൊളൂസീവ് നോൺ കോമ്പിറ്റേറ്റീവ് ആ രണ്ട് തരത്തിലുള്ള ഒരു മുന്നോട്ട് പോകുന്നതും അവിടെ എഴുതേണ്ടതുണ്ട് പിന്നീട് കണ്ടൊരു പ്രശ്നം ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ നോർമൽ പ്രോഫിറ്റ് ആൻഡ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് സാധാരണ ലാഭവും അമിത ലാഭത്തെക്കുറിച്ച് പറയുകയാണ് സാധാരണ ലാഭം എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് തുല്യമായി പോകുമ്പോൾ അവിടെ നോർമൽ പ്രോഫിറ്റാണ് ടോട്ടൽ റവന്യൂ കൂടുതലും ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ടോട്ടൽ റവന്യൂ വരുന്നുണ്ടെങ്കിൽ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്നാണ് പറയുക അപ്പോൾ മൊത്തം ചിലവിൽ തന്നെയാണ് ലാഭവും വരുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസർ ഇതിനുള്ള റിമ്യൂണറേഷൻ പെയ്ഡ് ഔട്ട് ചെയ്യുമ്പോൾ അതാണല്ലോ ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ഓർഗനൈസർക്കുള്ള റെമ്യൂണറേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റിൽ ആ പ്രോഫിറ്റ് വരും അപ്പോൾ ടി സി സിക്കൽ ടു ടി ആർ ആവുകയാണെങ്കിൽ അത് നോർമൽ പ്രോഫിറ്റ് ആണ് ടോട്ടൽ റവന്യൂ കൂടുതലും ടോട്ടൽ കോസ്റ്റ് കുറവുമാണെങ്കിൽ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റുമാണ് മറ്റൊരു ക്വസ്റ്റ് റീസെൻ്റ്ലി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാവ് ഡിസൈഡ് ടു റെസ്ട്രിക്ട് ദ എക്സ്പോർട്ട് ഓഫ് ഓണിയൻ ടുവേഴ്സ് ഫോറിൻ കൺട്രി ഡയഗ്രമാറ്റിക്കലി ഇല്ലസ്ട്രേറ്റ് ദ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓഫ് ദ ഡിസിഷൻ ഓൺ ദ ഇക്വിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഒണിയൻ ഇൻ ഇന്ത്യ ഇപ്പം ഇന്ത്യയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒണിയൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് തടുത്തു അങ്ങനെ വരുമ്പോൾ പിന്നീട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത് ഇന്ത്യയിൽ തന്നെയാണ് ഇവിടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇക്വലിബ്രിയത്തിൽ നിന്ന് എന്ത് സംഭവിക്കും ഇവിടെ കാണാം ഇക്വലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സപ്ലൈ ആ ഡോട്ടഡ് എസ് വൺ എസ് വൺ എന്ന് പറയുന്ന പുതിയ സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണ് സപ്ലൈ ഷിഫ്റ്റ് ചെയ്തു റൈറ്റ് വാടിലേക്ക് അപ്പോൾ പുതിയ ഇക്വലിബ്രിയം വന്നു അപ്പോൾ പ്രൈസ് കുറഞ്ഞു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു ഇതിങ്ങനെ ഡാഗ്രം വരച്ച് തന്നെ അത് കാണിക്കണം ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇക്വലിബ്രിയം പ്രൈസ് കുറയുന്നു ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു കാരണം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച ഉണിയനൊക്കെ ഇവിടെ തന്നെ വിൽപ്പന നടത്തേണ്ടി വരിക മറ്റുള്ളത് ഇതിന് ഡിമാൻഡ് പുറത്തേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സപ്ലൈ കൂടുകയാണ് സംഭവിച്ചത് പിന്നീട് ഒരു ക്വസ്റ്റൻ കമ്പയർ മൊണോപ്പൊളി ആൻഡ് മൊണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ അല്ലേ ഇവിടെ നമ്പർ ഓഫ് ഫേംസ് എൻട്രി ഓഫ് ഫേംസ് നേച്ചർ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ അപ്പം മൊണോപ്പൊളിയുടെയും മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനും ആണ് ഇപ്പം നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുമ്പോൾ മൊണോപ്പൊളിയിൽ സിംഗിൾ ആണ് ഫെയർലി ലാർജ് ആണ് മൊണോപ്പൊളിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ ഫേം വിൽപ്പനക്കാരുണ്ട് അല്ലേ എൻട്രി ഓഫ് ഫേം എന്ന് പറയുന്നത് മൊണോപൊളിയിൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് എന്നാൽ ഫ്രീഡം ഉണ്ട് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എൻട്രി ആവാം നേച്ചർ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ലോങ് റണ് ലോങ് റണ്ണിൽ മൊണോപൊളിയിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും കാരണം കുത്തകക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ വേറെ ഒരു ഫേമും അവിടെ ഇല്ല ലോങ് റണ്ണിലാണെങ്കിലും ഷോർട്ട് റണ്ണിലാണെങ്കിലും മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനെ ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും പിന്നീട് കണ്ടൊരു ക്വസ്റ്റ്യൻ മാർക്കറ്റ് ഡിറ്റർമൈൻ പ്രൈസ് ഓഫ് പാഡി ഇൻ കേരള ഈസ് ട്വൻറ്റി വൺ പെർ കിലോഗ്രാം ബട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് സെറ്റ് ട്വൻറ്റി സിക്സ് പെർ കിലോഗ്രാം ആസിഡ്സ് മിനിമം പ്രൈസ് വിത്ത് എ വ്യൂ ടു പ്രൊട്ടക്ട് ദ ഇൻക്രീസ് ഓഫ് പാഡി ഫാമേഴ്സ് ഇവിടെ നെല്ലിന് ഇരുപത്തൊന്ന് രൂപ ഒരു കിലോ നെല്ലിന് ഇരുപത്തൊന്ന് രൂപ ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ഇരുപത്തിയാറ് രൂപയാക്കിയിട്ട് ഉയർത്തി അത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇരുപത്തൊന്ന് രൂപ ഉണ്ടായിരുന്ന നെല്ല് ഒരു കിലോക്ക് ഇരുപത്തിയാറ് രൂപയായിട്ട് ഉയർത്തി ഇനി ക്വസ്റ്റ്യൻ ബൈ വാട്ട് നെയിം ദിസ് പോളിസി ഓഫ് ഗവൺമെൻറ് ഈസ് നോൺ ഇങ്ങനെ ഗവൺമെൻറ് എടുക്കുന്ന ഈ പോളിസിയെ എന്താ പറയുക ഇത് കർഷകരെ സപ്പോർട്ട് ചെയ്യാനാണ് അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും അതുപോലെ പ്രൈസ് ഫ്ലോർ എന്ന് പറയും മിനിമം പ്രൈസ് ഫിക്സേഷൻ എന്നൊക്കെ പറയും അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അനലൈസ് ദ കോൺസിക്വൻസസ് ഓഫ് ദീസ് പോളിസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം അത് ഡയഗ്രാമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം ഇക്വലിബ്രിയം ഇക്ലിബ്രിയത്തിന് മുകളിൽ പ്രൈസ് ഉയർത്തി നിശ്ചയിച്ചു ഇരുപത്തൊന്നുള്ളത് ഇക്കൊലിബ്രിയത്തിലായിരുന്നു ഒ പി ആയിരുന്നു ഇരുപത്തൊന്ന് പറഞ്ഞ വില ഒ പി എന്ന് പറയുമ്പോൾ ഇരുപത്താറ് വിലയാക്കി അവിടെ ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണ് അല്ലേ അവിടെ ഒരു എക്സസ് സപ്ലൈ ഉണ്ട് ആ ഒ പി വണ് എന്ന് പറയുന്ന പ്രൈസിൽ ഡിമാൻഡ് ഒ ക്യൂ സീറോയേ ഉള്ളൂ എന്നാൽ സപ്ലൈ എത്രയുണ്ട് ഒ ക്യൂ വണ് എന്ന് പറയുന്ന അത്രയും അളവുണ്ട് അപ്പോൾ ക്യു സീറോ ക്യു വണ് എന്ന് പറയുന്ന അത്രയും ഭാഗം എക്സസ് സപ്ലൈ ആണ് ആ ഉയർന്ന വിലക്ക് സർക്കാർ അത് വാങ്ങി ശേഖരിച്ചു വെക്കും എന്നിട്ട് ആവശ്യ സമയങ്ങളിൽ അത് കമ്പോളങ്ങളിലേക്ക് സർക്കാർ ഇറക്കുകയും ചെയ്യും ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് സപ്പോർട്ട് പ്രൈസ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് സപ്ലൈ ഉണ്ടാവും ആ എക്സസ് സപ്ലൈയെ അബ്സോർബ് ചെയ്യാണോ ഗവൺമെൻറ് അത് അബ്സോർബ് ചെയ്യുന്നു മറ്റൊരു ക്വസ്റ്റിന് ഐഡൻറ്റിഫൈ എനി ഫോർ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പിറ്റേറ്റീവ് മാർക്കറ്റ് പെർഫെക്റ്റ്ലി കോമ്പിറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഒരു നാല് ഫീച്ചേഴ്സ് പറയാൻ പറയുകയാണ് പിന്നെ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം ഇൻ ദ ഷോർട്ട് റൺ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട് അവിടെ ഹോമോജീനിയസ് ആണ് അല്ലേ ഏകരൂപമായിരിക്കും ഉൽപ്പന്നങ്ങൾ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട് സിംഗിൾ പ്രൈസ് ആണ് അല്ലേ അങ്ങനെ പറയുന്ന പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ഉണ്ട് ദർ ഈസ് നോ സെല്ലിംഗ് കോസ്റ്റ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് അത് ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാം പ്രൈസ് എന്ന് പറയുന്നത് എം സി സിക്വൽ ടു പി പ്രൈസ് എം സി സി മാർജിൻ കോസ്റ്റിന് തുല്യമായിരിക്കും വില എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ ഉയർന്നതായിരിക്കും ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഷോർട്ട് റണ്ണിലാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടല്ലോ ആ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ ഉയർന്നിട്ട് തന്നെ ആയിരിക്കും വില എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക എം സി സി ടു എം ആർ ആയിരിക്കും പ്രൈസസ് ഇക്വൽ ടു എം സി ആയിരിക്കും അതുപോലെ എം സി എന്ന് പറഞ്ഞാൽ നോൺ ഡിക്രീസിംഗ് ആയിരിക്കും ഈ വിലൻസ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നീട് മുകളിലേക്ക് എം സി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് എന്ന് പറയുന്നിടത്ത് ഇത് നമ്മൾ ഫോക്കസ് ഏരിയയിൽ വരാത്തൊരു ഭാഗമായിരുന്നു എന്നിരുന്നാലും അതിൽ നിന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഇങ്ങനെ ഡയഗ്രാം വരച്ച് അതിനെ വിശദീകരിക്കാൻ സാധിക്കണം മറ്റൊരു ക്വസ്റ്റ്യൻ ഇൻ സെർട്ടേൺ സിറ്റുവേഷൻ ഇത് ഗവൺമെൻറ് സെറ്റ്സ് മിനിമം പ്രൈസ് ഫോർ ഫാം പ്രോഡക്റ്റ് ഓർ മിനിമം വേജ് ഫോർ ലേബേഴ്സ് ഇതാണ് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും മിനിമം പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയാം മറ്റൊരു ക്വസ്റ്റ്യൻ അനലൈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതൊന്നെങ്കിൽ ടെക്നോളജി ആയിരിക്കും ടെക്നോളജി പ്രോഗ്രസീവ് ആകുമ്പോൾ സപ്ലൈ കൂടും ടെക്നോളജി പ്രിമിറ്റീവ് ആണെങ്കിൽ സപ്ലൈ കുറവായിരിക്കും ടെക്നോളജിയുടെ ചേഞ്ചിനനുസരിച്ച് സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടാവും അതുപോലെ ചേഞ്ച് ഇൻ ഇൻപുട്ട് പ്രൈസ് ആ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളുടെ വില കൂടുതലാണെങ്കിൽ സപ്ലൈ കുറയും ഇൻപുട്ടിൻ്റെ വില കുറവാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ പറ്റും അങ്ങനെ സപ്ലൈ വർദ്ധിക്കും പിന്നെ ഗവൺമെൻറ് ആ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് യൂണിറ്റ് ടാക്സ് ഓരോത്തിന്മേലും ചുമത്തുന്ന നികുതി വളരെ കൂടുതലാണെങ്കിൽ സപ്ലൈ കുറവായിരിക്കും നികുതി കുറയ്ക്കുകയാണെങ്കിൽ ഉൽപ്പാദകർ അത് കൂടുതൽ സപ്ലൈ ചെയ്യാൻ തയ്യാറായിരിക്കും അതുപോലെ പിന്നെ വിലയുണ്ട് പ്രൈസ് ആ വസ്തുവിന് കമ്പോളത്തിൽ ലഭിക്കാവുന്ന വില കൂടുതലാണെങ്കിൽ സപ്ലൈ കൂടും വില കുറയുകയാണെങ്കിൽ സപ്ലൈ കുറയും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു പ്രൈസ് സീലിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ് അനലൈസ് ഗ്രാഫിക്കലി അപ്പോൾ പ്രൈസ് സീലിംഗിനെ കുറിച്ച് പറയുകയാണ് ഇത് കൺസ്യൂമേഴ്സിനെ സഹായിക്കാനാണ് ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കാനാണ് ഇവിടെ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ വില പരിധിയാണ് ആവശ്യമായ വസ്തുക്കൾക്കൊക്കെ ഗവൺമെൻറ് കമ്പോള വിലയേക്കാൾ താഴ്ത്തി വില നിശ്ചയിക്കും അത് ജനങ്ങളുടെ ജീവൻ നിലനിർത്താനും മറ്റും കാര്യങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളായിരിക്കും അത്തരം വസ്തുക്കൾക്ക് കമ്പോള വിലയേക്കാൾ കുറച്ച് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് കൂടുതലായിരിക്കും അതിൻ്റെ സപ്ലൈ കുറവായിരിക്കും ഇവിടെ ഒ പി ഇക്കുലിപ്രിയത്തിൽ നിന്ന് ഒ പി സീറോ എന്ന് പറയുന്ന വില എങ്ങനെ കിലുബ്രിയത്തിൽ നിന്ന് താഴ്ത്തി നിശ്ചയിച്ചപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും ഇവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും കൂടുതലാളുകൾക്ക് ആവശ്യം ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇവിടെ റേഷനിങ് സമ്പ്രദായം ഏർപ്പെടുത്തും ഓരോരുത്തർക്കും ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി കൊടുക്കില്ല റേഷൻ സമ്പ്രദായത്തിലൂടെ എല്ലാവർക്കും മിനിമം ക്വാണ്ടിറ്റി എന്നുള്ളത് ഉറപ്പ് വരുത്തും ഗവൺമെൻറ് റേഷനിങ് മാവേലി സ്റ്റോറുകൾ നീതി ലാഭം സ്റ്റോറുകൾ അവിടെയൊക്കെ അവശ്യവസ്തുക്കളുടെ ഒക്കെ വില കുറച്ച് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ഈ പ്രൈസ് സീലിംഗ് വിലപരിധി എന്ന് പറയുന്നത് നിശ്ചയിച്ചുകൊണ്ട് കമ്പോള വിലയേക്കാൾ താഴ്ത്തി നിശ്ചയിച്ച് അരിയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും പയറുവർഗ്ഗങ്ങൾക്കും മണ്ണെണ്ണയും ഒക്കെ വിലയേക്കാൾ കുറച്ച് റേഷൻ കടകളിലൂടെ കൊടുക്കുകയാണ് എന്നാൽ ഉപഭോക്താക്കൾക്ക് എത്ര കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കില്ല ഓരോരുത്തർക്കും നിശ്ചിതമായ അളവ് നിശ്ചയിച്ചിട്ടുണ്ടായി വിലപരിധി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവരുടെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനും ആവശ്യമായി അവരുടെ ജീവൻ നിലനിർത്തുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള അത്തരം വസ്തുക്കളുടെ മേൽ കമ്പോള വിലയേക്കാൾ താഴ്ത്തി വില നിശ്ചയിച്ച് അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ പ്രൈസ് സീലിങ്ങിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ത്രീ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആൻഡ് ആർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ൻ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ മൂന്ന് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ആ വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിന് തുല്യമായിരിക്കും ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ മാർജിനൽ കോസ്റ്റിന് തുല്യമായിട്ടാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം മറ്റൊരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉയർന്നു പോകുന്നതാണോ നോൺ ഡിക്രീസിംഗ് ആണ് എം സി ഘട്ട എം ആർ ഫ്രം ബിലോ ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ അതോടൊപ്പം മൂന്നാമത്തെ ഇൻ ഷോർട്ട് റണ്ണിൽ എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം അത് ലോങ്ങ് റണ്ണിലാണെങ്കിലും ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ലഭിച്ചില്ലെങ്കിലും ലോങ് റണ്ണിൽ അത് ലഭിക്കണം അപ്പോൾ ഷോർട്ട് റണ്ണിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമായിട്ട് വിലൻസ് ചെയ്യിക്കാം പക്ഷെ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ അത് ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റിന് അതിന് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കുക ഇപ്പം ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നീട് കണ്ടൊരു ക്വസ്റ്റ്യൻ മാർക്കറ്റ് ഇക്വലിബ്രിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ചേഞ്ചസ് ഓഫ് മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡ്രോ ദ ടു സച്ച് കണ്ടീഷൻസ് അതിലൊന്ന് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ബട്ട് സപ്ലൈ റിമൈൻ ദ സെയിം രണ്ടാമത്തത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ബട്ട് സപ്ലൈ റിമൈൻഡ് ദ സെയിം ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് ഇക്വലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് അതായത് മാർക്കറ്റ് ഡിമാൻഡ് ഫങ്ഷൻ ഫൈവ് ഹൺഡ്രഡ് മൈനസ് പി ഉണ്ട് മാർക്കറ്റ് സപ്ലൈ ഫങ്ഷൻ ടു ഹൺഡ്രഡ് പ്ലസ് ടു പി ഉണ്ട് ഇപ്പം ഇവിടെ മാർക്കറ്റ് മാർക്കറ്റിക്ലിബ്രിയത്തിനെ കുറിച്ച് പറയുകയാണ് ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് മാർക്കറ്റ് മാർക്കറ്റിക്ലിബ്രിയം ആ മാർക്കറ്റ് ലിബ്രിയത്തിൽ ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്യുക സപ്ലൈയിൽ മാറ്റം അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക അതുപോലെ ഡിമാൻഡ് മാത്രം ഡിക്രീസ് ചെയ്യുക സപ്ലൈയിൽ മാറ്റമില്ല അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും പിന്നീട് മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും മാർക്കറ്റ് സപ്ലൈ ഫങ്ഷനും തന്നിട്ടുണ്ട് അതുപ്രകാരം പ്രകാരം ഈക്വലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാനാണ് ഇവിടെ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡി ഡി എസ് എസ് എന്ന് പറയുന്ന ഡിമാൻഡും സപ്ലൈയും കറവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇ എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ ഇക്വലിബ്രിയമായിരുന്നു പിന്നീട് ഡിമാൻഡ് ഡി വൺ ഡി വൺ എന്ന് പറയുന്ന ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വാർഡ് പുതിയ ഡിമാൻഡ് കറവ് ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ ആ ഡോട്ടഡ് ലൈനായിട്ട് കാണാം അവിടെ പ്രൈസും ഇൻക്രീസ് ചെയ്തു ഇക്വലിപ്രിയം ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്തു അല്ലേ ഇക്വലി പ്രൈസും ഇക്വലി ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്തു സപ്ലൈ മാറ്റമില്ല ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും രണ്ടാമത്തെ ഡേക്കരോ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു ഡി വൺ ഡി വൺ എന്ന് പറയുന്ന അവിടുത്തെ കുറഞ്ഞപ്പോഴെന്താ സംഭവിച്ചു ഇക്വലിപ്രിയം പ്രൈസും കുറഞ്ഞു ഇക്വലിപ്രിയം ക്വാണ്ടിറ്റിയും കുറഞ്ഞു പിന്നെ ക്വസ്റ്റനിൽ തന്നത് ഡിമാൻഡ് ഫങ്ഷനും സപ്ലൈ ഫങ്ഷനും തന്നിട്ടുണ്ട് എന്നിട്ട് ഇക്വലിപ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാൻ പറഞ്ഞതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് പ്ലസ് ടു പി ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് മൈനസ് പി അപ്പം പി എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ടു പിയും പിയും അപ്പോൾ ത്രീ പി ത്രീ പി ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് മൈനസ് ടു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് കിട്ടി പി ഈസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഹൺഡ്രഡ് എന്നുള്ളത് പ്രൈസ് കിട്ടി ഇക്വലി പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് ടു ഹൺഡ്രഡ് പ്ലസ് ടു ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ളത് കൊടുത്താൽ മതി എത്ര കിട്ടും ഫോർ ഹൺഡ്രഡ് ഇക്വലിപ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡുമാണ് അങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇവിടെ ഡയഗ്രാം തന്നിരിക്കുകയാണ് ദ അബവ് ഫിഗർ ഷോസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് മൊണോപൊളിസ്റ്റ് ഒരു മൊണോപൊളിസ്റ്റിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ കോസ്റ്റ് കറവ് ഇതിലെ കോസ്റ്റ് കറവുകളൊക്കെ ഏതാണെന്നുള്ള പേര് കൊടുക്കാനാണ് ഐഡൻറ്റിഫൈ ദ റവന്യൂ കറവ് ഇതിലെ റവന്യൂ കറിവിൻ്റെ പേരുകൾ കൊടുക്കുക ആവറേജ് റവന്യൂ ഏതാണ് മാർജിനൽ റവന്യൂ ഏതാണ് കോസ്റ്റിൻ്റെതാവുമ്പോൾ ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് കറവുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഐഡൻറ്റിഫൈ ദ പ്രോഫിറ്റ് ഏരിയ ഓഫ് ദ മൊണോപൊളിസ്റ്റ് ഇതിവിടെ മൊണോപൊളിസ്റ്റിൻ്റെ പ്രോഫിറ്റ് ഏരിയ ഏത് ഭാഗമാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക റൈറ്റ് ദ ഇക്വലിബ്രിയം കണ്ടീഷൻ ഓഫ് ദ മൊണോപൊളിസ്റ്റ് അപ്പോൾ നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എം സി കറവ് എ സി ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് അതുപോലെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഇതാണ് അതിലെ റവന്യൂ കറവുകളും കോസ്റ്റ് കറവുകളും എന്നുള്ളത് നമുക്കിങ്ങനെ കണ്ടെത്താൻ സാധിക്കും അതുപോലെ എ ബി സി ഡി ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അത്രയും ഭാഗം അതാണ് പ്രോഫിറ്റ് ഏരിയ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു മൊണോപൊളിസ്റ്റ് നേടുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് അല്ലേ അബ്നോർമൽ പ്രോഫിറ്റാണ് ഇനി ഇവിടുത്തെ കണ്ടീഷൻ ഇക്വലിബ്രിയം എന്ന് പറഞ്ഞാൽ എം സി സി ഇക്വലിറ്റി എം ആർ ആണ് എം സി എം ആറും തുല്യമായിരിക്കുന്ന ആ പോയിൻറ്റിലാണ് ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് പ്രൈസ് എപ്പോഴും ആവറേജ് റവന്യൂ എന്നുള്ളതിലേക്ക് നീട്ടി വരച്ച് ഒ ഡി എന്ന പ്രൈസിൽ ഓ ക്യു എന്ന് പറയുന്ന അളവ് മൊണോപൊളിസ്റ്റ് വിൽപ്പന നടത്തുന്നു അങ്ങനെയാവുമ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഷെയ്ഡഡ് പോർഷൻ അത്രയും എന്താണോ അബ്നോർമൽ പ്രോഫിറ്റാണ് മൊണോപൊളിസ്റ്റിന് ശരാശരി വരുന്ന ചിലവ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് കുറവിന് ആ ക്യു ബി എന്ന് പറയുന്ന അത്രയും ആവറേജ് കോസ്റ്റ് ശരാശരി അത്രയും ഉൽപ്പാദന ചിലവുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ശരാശരി ആ വസ്തു വിൽപ്പന നടത്തുമ്പോൾ ക്യൂ സി എന്ന് പറയുന്ന അത്രയും വരുമാനം ലഭിക്കുന്നുണ്ട് സി ബി എന്ന് പറയുന്ന ആ ഒരു അളവാണ് ഒരു യൂണിറ്റ് വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന ലാഭം മൊത്തം അദ്ദേഹം വിൽപ്പന നടത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന് പറയുന്നതാണ് ഈ രീതിയിൽ നമുക്കതിനെ എഴുതാൻ സാധിക്കും ഈ രീതിയിലുള്ള ഒക്കെയാണ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് മുൻവർഷങ്ങളിൽ വന്നത് ഇനി സമാനമായ ചോദ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ആൻസർ ഹിൻഡുകളൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുക വളരെ കുറഞ്ഞ ദിവസമാണ് ഇനി എക്സാമിന് മുന്നിലുള്ളത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് തലത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനെ നമ്മൾ അറിയാതെ ആൻസർ ചെയ്യാതെ വിട്ടുപോകരുത് അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസിനെ എടുത്ത് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത് മുൻവർഷങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മുടെ അനാലിസിസ് നടത്തിയത് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പൂളുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നല്ല രീതിയിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് ആൻസർ ചെയ്ത് നല്ലൊരു സ്കോർ നേടാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ കണ്ടുമുട്ടാം ഓക്കേ ബൈ